കേരളം കൊണ്ടേ ബി ജെ പി പോകൂ എന്ന നിലപാടിലാണവർ കേരളത്തിൽ വട്ടപൂജ്യമായ ബി ജെ പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും വിജയിക്കണമെന്ന അത്യാഗ്രഹമാണ് മോദിയെയും കൂട്ടരെയും കേരളത്തിലേക്ക് ആകർഷിക്കുന്നത് ഇപ്പോഴിതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ക്രൈസ്തവ നേതാക്കളെ നേരിട്ട് കാണുമെന്ന് ബി അറിയിച്ചിരിക്കുന്നു പ്രധാനമന്ത്രി കേരളത്തിലെത്തുമ്പോൾ കൂടിക്കാഴ്ചക്ക് ശ്രമിക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് ക്രിസ്തുമസ് ദിനത്തിൽ ക്രൈസ്തവ സഭാ നേതാക്കൾക്കും മറ്റു പ്രമുഖർക്കും പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വിരുന്ന് നൽകിയിരുന്നു ഇതിന് നല്ല പ്രതികരണമാണ് ലഭിച്ചതെന്നാണ് ബി ജെ പി പറയുന്നത് സഭാ പ്രതിനിധികളും വ്യവസായ പ്രമുഖരും ഉൾപ്പെടെ അറുപത് പേരായിരുന്നു പ്രധാനമന്ത്രിയുടെ ക്രിസ്തുമസ് വിരുന്നിൽ പങ്കെടുത്തത് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ചായിരുന്നു ആ വിരുന്ന് കേരളം ഡൽഹി ഗോവ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലെ സഭാധ്യക്ഷന്മാർക്കായിരുന്നു പ്രധാനമായും ക്ഷണം ലഭിച്ചിരുന്നത് ആദ്യമായാണ് ലോക് കല്യാൺ മാർഗിലെ മോദിയുടെ വസതിയിൽ ക്രിസ്തുമസ് വിരുന്ന് ഒരുക്കിയത് ഒന്നര മണിക്കൂറോളം നീണ്ട ചടങ്ങിൽ അടുത്ത വർഷം രണ്ടാം പകുതിയോടെയോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആദ്യമോ മാർപാപ്പ ഇന്ത്യയിലെത്തുമെന്ന് പ്രധാനമന്ത്രി സഭാ നേതാക്കളെ അറിയിച്ചിരുന്നു മാർപ്പാപ്പയെ നേരിൽ കണ്ടത് ജീവിതത്തിലെ അസുലഭ നിമിഷമാണെന്നും മോദി പറയുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ വത്തിക്കാൻ സിറ്റിയിൽ വെച്ചായിരുന്നു മോദി മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്നാൽ മണിപ്പൂർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ വിഷയങ്ങളൊന്നും അന്ന് വിരുന്നിൽ ചർച്ചയായില്ലെന്നാണ് ചടങ്ങിൽ പങ്കെടുത്തവർ പറഞ്ഞത് വലിയ പ്രതീക്ഷ നൽകുന്ന നടപടിയാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് വികസനത്തിന് ക്രിസ്ത്യൻ നേതൃത്വത്തിന്റെ പിന്തുണ മോദി തേടിയെന്നും മത നേതാക്കൾ പറയുന്നുണ്ട് അതേസമയം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ബി ജെ പിയുടെ ഉറച്ച പ്രതീക്ഷ ഇടക്കാലത്ത് മണിപ്പൂർ കലാപം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ക്രിസ്ത്യൻ വിഭാഗങ്ങളുമായുള്ള പാർട്ടിയുടെ അകൽച്ച വർദ്ധിപ്പിച്ചുവെന്ന വിലയിരുത്തൽ പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട് ഇത് മറികടക്കാനാണ് പുതിയ നീക്കവുമായി ബി രംഗത്ത് വരുന്നത് അതിന്റെ ആദ്യഘട്ടമായാണ് പ്രധാനമന്ത്രി ക്രിസ്തുമസ് വിരുന്ന് സംഘടിപ്പിച്ചത് പരിപാടി സംഘടിപ്പിച്ചത് ദേശീയ തലത്തിലാണെങ്കിലും കേരളത്തെ ലക്ഷ്യമിട്ട് തന്നെയാണ് നീക്കമെന്ന് ബി ജെ പി പ്രഖ്യാപനത്തിൽ നിന്നും വ്യക്തമാണ് കേരളത്തിലെ ഏറ്റവും പ്രബലമായ വോട്ട് ബാങ്കുള്ള ഒരു സമുദായത്തെ കൂടെ നിർത്തുന്നതിലൂടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ജനകീയ പ്രതിച്ഛായ ഉള്ള പ്രധാനമന്ത്രിയെ തന്നെ അവർ രംഗത്തിറക്കിയതും അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ നിന്ന് ലഭിച്ച ആത്മവിശ്വാസവുമായാണ് കേരളം പിടിക്കാൻ ബി ജെ പി ഇറങ്ങി തിരിച്ചത് സ്നേഹയാത്ര എന്ന പരിപാടിയുമായി കേരള മണ്ണിൽ ഉറച്ചു നിൽക്കാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനവും കേന്ദ്രമന്ത്രി വി മുരളീധരനും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനുമാണ് ഇതിന്റെ ചുമതല നൽകിയത് ഡിസംബർ ഇരുപത് മുതൽ പത്ത് ദിവസത്തോളമായിരുന്നു ആ പരിപാടി നീണ്ടു ബി ജെ പി തങ്ങളുടെ വോട്ടുറപ്പിക്കാനുള്ള എല്ലാവിധ തന്ത്രങ്ങളും പഴയ്ക്കുകയാണ്